നരബലി കേസിനെ പിന്നാലെ കേരളത്തിലെ സകല മന്ത്രവാദികളുടെയും നേരെ പ്രതിഷേധം അതിശക്തമായി കൊണ്ടിരിക്കുകയാണ്. എറണാകുളം ചോറ്റാനിക്കരയിലെ മന്ത്രവാദിയുടെ വീട്ടിലേക്ക് സിപിഐയുടെ മാർച്ച് ഇന്ന് നടന്നു. ദോഷം മാറ്റാൻ എന്ന വ്യാജേന മന്ത്രവാദം നടത്തി സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഇയാൾക്കെതിരെയുള്ളത്. അന്വേഷണം നടത്തി നടപടി എടുക്കാമെന്ന് പോലീസ് ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. ചോറ്റാനിക്കര തലക്കോട് സ്വദേശി ജയരാജ് എന്നയാളാണ് ഇവിടെ 5 വർഷങ്ങളായി മന്ത്രവാദം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മരപ്പണിക്കാരനായിരുന്ന ജയരാജ് പിന്നീട് മന്ത്രവാദത്തിലേക്ക് ചുവട് മാറ്റുകയായിരുന്നു. ജയാനന്ദ ശിവസുബ്രഹ്മണ്യ എന്ന് പേര് മാറ്റി. ദോഷങ്ങളും രോഗങ്ങളും മാറ്റാനുള്ള കഴിവുണ്ടെന്ന് ഇയാൾ നാടുനീളെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് പ്രചരണം നടത്തി. മന്ത്രവാദം നടത്തി ജയരാജ് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നുവെന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പരാതിയായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസും നടപടികൾക്കൊന്നും മുതിർന്നില്ല. എന്നാൽ ഇലന്തൂരിലെ നരബലി വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ജയരാജ് എന്ന ജയാനന്ദ ശിവസുബ്രഹ്മണ്യത്തിനും കഷ്ടകാലമായി. ആരോപണങ്ങൾ പൊടി തട്ടിയെടുത്ത പ്രദേശത്തെ സിപിഐക്കാർ പ്രതിഷേധവുമായി രംഗത്തു വന്നു. മന്ത്രവാദം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തർക്കമായപ്പോഴാണ് പോലീസ് എത്തിയത്. പോലീസുമായുള്ള ചർച്ചയ്ക്കൊടുവിൽ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രചാരണ ബോർഡുകൾ എടുത്തു മാറ്റാമെന്ന് ജയരാജ് സമ്മതിച്ചു. ഇതിനു പിന്നാലെ ജയരാജിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇയാളുടെ പേരിൽ കേസുകളുണ്ടോ എന്ന് പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുകയാണ് ലക്ഷ്യം. കേസുകളുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ താൻ സ്വന്തം വീട്ടിൽ പൂജ ചെയ്യുന്നതിൽ ആർക്കാണ് പ്രശ്നമെന്നാണ് ജയരാജിന്റെ നിലപാട്. അതേസമയം കായണ്ണയിലെ വിവാദ ആൾദൈവത്തിന്റെ വീട്ടിലേക്ക് DYFA പ്രതിഷേധ മാർച്ച് നടത്തി. ചാരുപറമ്പിൽ രവിയുടെ വീടും ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നിടത്തേക്കായിരുന്നു പ്രതിഷേധം. അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയും ദുർമന്ത്രവാദം നടത്തുകയും ചെയ്യുന്ന രവിയെ അറസ്റ്റ് ചെയ്യണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത DYFI ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു. രവിക്കെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്ത് പ്രതിഷേധം അതിശക്തമാണ്. ആൾദൈവത്തിനെതിരെ കൂടുതൽ സംഘടനകൾ വരും ദിവസങ്ങളിൽ പ്രതിഷേധിക്കാൻ എത്തുമെന്നാണ് വിവരം. ഇയാളെ കാണാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തിയവരുടെ വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം നാട്ടുകാർ അടിച്ചു തകർത്തിരുന്നു. ഇയാൾ ജുവനൈൽ കേസിൽ പ്രതിയാണ് എന്നതും വസ്തുതയാണ്. അതേസമയം സംരക്ഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് രവിയെന്നും സൂചനയുണ്ട്. ഇലന്തൂരിലെ നരബലി നടന്ന വീട്ടിൽ നിന്നും മുൻപ് ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തിയതായി ഒരു ഓട്ടോ ഡ്രൈവറുടെ നിർണായക വെളിപ്പെടുത്തൽ പുറത്തു വന്നു. സ്ത്രീ വല്ലാതെ ഭയന്നു വിറച്ച അവസ്ഥയിലായിരുന്നുവെന്ന് ഇയാൾ പറയുന്നു. ഫോണിൽ വിളിച്ചതനുസരിച്ചാണ് അവിടെ എത്തിയത്. അവരുടെ ശരീരത്തിൽ മുറിവുകളോ പാടുകളോ ഇല്ലായിരുന്നുവെന്നും ഒരു വർഷം മുൻപ് ഭഗവത് സിംഗിന്റെ വീട്ടിൽ നിന്ന് യുവതിയെ താമസ സ്ഥലത്ത് കൊണ്ടുവിട്ടു എന്നും ഡ്രൈവർ ഷാഹിബ് പറഞ്ഞു. ടൗണിൽ ഓട്ടോറിക്ഷയുമായി കിടക്കുമ്പോഴാണ് ഓമന എന്ന സ്ത്രീ വിളിച്ചതെന്ന് ഷാഹിം പറയുന്നു. ഇലന്തൂരിലെ ഒരു വീട്ടിൽ നിൽക്കുകയാണ്, തന്നെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു. അവർ നിൽക്കുന്ന സ്ഥലം കൃത്യമായി പറഞ്ഞു തന്നാൽ എത്താമെന്ന് അറിയിച്ചു. ശേഷം അവർ കൃത്യമായി വഴി പറഞ്ഞു തന്നു. അതുപ്രകാരം ആ വീട്ടിൽ ചെന്നു. ഓമന ഇറങ്ങി വന്ന് തൻ്റെ വണ്ടിയിൽ കയറിയെന്നും ഡ്രൈവർ വെളിപ്പെടുത്തി.